ഹായ്, വെൽക്കം ടു എംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ. നമ്മളിപ്പോ നിൽക്കുന്നത് ജോർജിയയിലെ തിബിലിസി എന്ന് പറഞ്ഞ ക്യാപിറ്റൽ സിറ്റിയില് ഒരു വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ക്യാമ്പസിന്റെ മുമ്പിലാണ്. ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി എന്നാണ് ഈ ക്യാമ്പസിനെ അറിയപ്പെടുന്നത്. ഇവരിപ്പോ ന്യൂലി ബിൽഡ് ആയിട്ടുള്ള അവരുടെ പുതിയൊരു ബ്ലോക്കാണ്. അവർ നല്ല രീതിയിൽ ഒരു മോഡേൺ ടെക്നോളജി യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഒരു സെമി ക്യാമ്പസ് ഫെസിലിറ്റി അവർക്കുണ്ട്. അവർക്ക് ടർഫ് മുതൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് മുതൽ മറ്റെല്ലാ ഫെസിലിറ്റീസും ഇതിനകത്ത് അവർ കൊടുക്കുന്നുണ്ട്. നമുക്ക് അകത്തേക്ക് ഒന്ന് കയറി കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. ഏകദേശം 800-ലധികം ഇന്ത്യൻ കുട്ടികൾ ഉണ്ടെങ്കിൽ ഇവിടെ പഠിക്കുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് അവരുടെ ക്യാമ്പസ്. മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുള്ള ക്ലാസ് റൂംസും മറ്റ് ഫെസിലിറ്റീസും ഇവിടെ ഉള്ളത്. ഞാൻ ജോർജിയയിൽ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്തു. നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓസം ലൈബ്രറിയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറി കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. ഇതാണ് ഹ്യൂജ് ലൈബ്രറിയാണ് എനിക്ക്. ഒരു ന്യൂലി ബിൽഡിന്റെ ഒരു ബ്ലോക്കാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഒരു ഹ്യൂജ് ലൈബ്രറിയാണ് എനിക്ക്. വേണ്ട എല്ലാ ബുക്സും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഡിസ്കഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്കഷൻ സ്പെഷ്യൽ ഡിസ്കഷൻ റൂം അതിൽ വരുന്നുണ്ട്. കുട്ടികൾക്ക് ഇനി ലൈറ്റ് ഡൗൺ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ വായിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒരു ഓപ്പൺ ഏരിയയിൽ കുട്ടികൾക്ക് ഇരുന്ന് വായിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ ലൈബ്രറി ഓൾമോസ്റ്റ് ഈവനിങ് 8:00 വരെ ഓപ്പൺ ആണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഒരു ഹ്യൂജ് ആയിട്ട് നല്ല വൃത്തിക്ക് ഡെവലപ്പ് ചെയ്തൊരു ലൈബ്രറിയാണ്. ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി അകത്താണ് ഞാൻ.